ഉമ്മ സ്മൈലിയിൽ നിന്ന് തുടങ്ങി സ്വർണക്കൊലുസിലൂടെ സ്വപ്നയെ ശിവശങ്കർ പാർവതിയാക്കി. അദ്ദേഹം ആകെ കുടിച്ച് ഛർദ്ദിച്ച് ഓഫായി കിടക്കുകയാണ്. ഞാൻ താങ്ങിപ്പിടിച്ചാണ് ഒരു വിധത്തിൽ റൂമിലെത്തിച്ചത്. ഷൂസും സോക്സും ഒക്കെ ഞാൻ തന്നെ അഴിച്ചു മാറ്റി. ഏതോ ഇക്ലി ചാനൽ വാർത്തയാണെന്ന് ഒരു നിമിഷത്തേക്കെങ്കിലും ചിന്തിച്ചില്ലേ? എന്നാൽ ലോക്കൽ ഇക്ലിയൊന്നുമല്ല, വാർത്തകൾ കൃത്യസമയത്ത് നേരോടെ എത്തിക്കുന്ന മാതൃഭൂമിയാണ് ആ താരം. ഇതെന്തിനാ ഒക്ടോബറിലെ വാർത്തയും പൊക്കി വരുന്നതെന്ന ചോദ്യം ഉണ്ടാകും അല്ലേ? കാരണം എന്താ? ഈ വാർത്തകൾ നിങ്ങൾക്ക് ഉത്തരം നൽകും. ഒളിയിടത്തിൻ്റെ ദൃശ്യങ്ങൾ മാതൃഭൂമി ന്യൂസിന്. ഒളിവിലെ വിദ്യകൾ കഴിഞ്ഞു. ഇനി അറിയേണ്ടത് ആരുടെ വിദ്യ, വിദ്യയുടേത് ആരുടെ ഷോ? ഈ തലക്കെട്ടുകൾ വായിക്കുന്ന പ്രേക്ഷകൻ്റെ വിലയിരുത്തലുകൾ എവിടെ ചെന്നെത്തും? ഇത്രയ്ക്കും ലൈംഗിക ദാരിദ്ര്യം മാതൃഭൂമി നേരിടുന്നുവെങ്കിൽ അവിടെയുള്ള മാപ്രകൾക്ക് ഒരു ലൈംഗിക വിദ്യാഭ്യാസം നൽകുന്നത് ഉചിതമായിരിക്കും. ഇപ്പോൾ അശ്ലീലത്തിൻ്റെ പുതിയ പേരായി മാറിയിരിക്കുകയാണ് മാതൃഭൂമി. ദ്വയാർത്ഥം വെച്ച് മറ്റേ പണി ചെയ്യാൻ ഇവർ കഴിഞ്ഞേയുള്ളൂ. മറ്റ് മാപ്രകൾ ഇന്ന് സ്വപ്നയ്ക്ക് ശേഷം വിദ്യ വെച്ച് തെളിയിച്ചിരിക്കുകയാണ് കാവ്യഭൂമി ടീം. ഇതിലും ഭേദം മാമ പണിക്കിറങ്ങുന്നതാണ്. ഇനി ഇത്തരത്തിൽ എഴുതിവിടുന്നവരെയും അത് പ്രസിദ്ധീകരിക്കാൻ തീരുമാനിച്ചവരെയും അത് വായിച്ചും കണ്ട് ഹരം കൊള്ളുന്നവരെയും സാമാന്യ ബോധമുള്ളവർ വിളിക്കുന്ന പേരാണ് പെർവേർട്ട്. ബസ്സിൽ സ്ത്രീകൾക്ക് നേരെ അശ്ലീലം കാണിക്കുന്നതും മീഡിയ റൂമിലിരുന്ന് നാറിത്തരം എഴുതിവിടുന്നതും ഒരേ തുണിയിലെ യാത്രക്കാരാണ് മാതൃഭൂമി മാപ്രകളെ. വെറുതെയല്ല, മാതൃഭൂമിയുടെ പ്രിയപ്പെട്ട ഒരു അവതാരക ജഡ്ജ് പീഡന പരാതിയിൽ ചാനലിൽ നിന്നും പേരിനെങ്കിലും പുറത്തായത്. ആ മഹനീയ കലാകാരൻ ഇന്ന് കടത്തുകാരൻ്റെ കപ്പലിലാണ്. കാവ്യഭൂമിയുടെ ഒരു കാര്യം, വല്ലാതെ ഫ്രസ്ട്രേഷൻ അടിക്കുന്നുണ്ടെങ്കിൽ മറ്റു വഴികൾ തേടുക. അല്ലാതെ ഒരു വ്യക്തിയെ ഉപയോഗിച്ച് എഴുതി ആ സങ്കടം തീർക്കുന്നത് അങ്ങേയറ്റം മ്ലേച്ഛമാണ്. ഇനി ജേർണലിസം പഠിക്കാനും ഈ ഫീൽഡിലേക്ക് ഇറങ്ങാനും ആഗ്രഹിക്കുന്ന വിദ്യാർത്ഥികളോട് മാധ്യമ പ്രവർത്തനം എങ്ങനെ ആയിരിക്കരുത് എന്നതിൻ്റെ ഉത്തമ ഉദാഹരണമാണ് മാതൃഭൂമി. ഇത്രയും തരം താഴ്ന്ന ലൈംഗിക ദാരിദ്ര്യം നേരിടുന്ന ഇവറ്റകളെ മാതൃകയാക്കിയാൽ പത്രപ്രവർത്തനം എന്നത് ഭാവിയിൽ വെറും ഇക്ലി പ്രവർത്തനമായി മാറുമെന്നതിൽ സംശയമില്ല.